എല്ലാവർക്കും നമസ്കാരം. ഗ്രേസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSST ഹിസ്റ്ററിക്ക് വേണ്ടിയുള്ള പരീക്ഷയ്ക്കായിട്ടുള്ള പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ സിലബസിൽ പഠിക്കുവാനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരള ചരിത്രത്തിലെ ഏൻഷ്യൻ്റ് കേരളയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സംഘം ഏജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംഘം ഏജ് കേരളയാണ്. കേരളത്തിലെ സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സവിശേഷതകൾ, അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഡിവിഷൻസ്, പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ സംഘകാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഉൾപ്പെടുന്ന ഒരു മാപ്പ് ഞാനിവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ഈ മാപ്പിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പല പേരുകളിലുള്ള നാടുകൾ ഈ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു കേരളവും. കേരളത്തിൽ പ്രധാനമായിട്ടും 5 വ്യത്യസ്ത നാടുകൾ ഈ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. ആ നാടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് താഴെ ഇവിടെ വേണാട് എന്ന് പറയുന്ന നാട്ടുരാജ്യം കാണാം. അതിന് മുകളിൽ കുട്ടനാട്, അതിന് മുകളിൽ കുടനാട്, അതിൻ്റെ തൊട്ട് മുകളിൽ പൂഴിനാട്. പൂഴിനാടിൻ്റെ വലതുവശത്തായിട്ട് നിങ്ങൾ ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ കർക്കനാട് എന്ന് പറയുന്ന നാട് കാണാം. അങ്ങനെ 5 വ്യത്യസ്ത നാടുകളായിരുന്നു തമിഴകത്തിൽ, അല്ലെങ്കിൽ സംഘകാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട് ആൻഡ് കർക്കനാട്. ഇങ്ങനെ 5 വ്യത്യസ്ത നാടുകളായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഈ കാലഘട്ടത്തിലെ കേരളത്തിലെ പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 രാജവംശങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അവ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ആയി രാജവംശമായിരുന്നു. അത് സതേൺ കേരളയിൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിക്കുടി എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയായിരുന്നു ആയി രാജവംശം നിലവിലുണ്ടായിരുന്നത്. അതിന് അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു രാജവംശമായിരുന്നു ഏഴിമല, അല്ലെങ്കിൽ മൗണ്ട് ഡെല്ലി എന്ന് നമ്മൾ പഠിക്കുന്ന ഏഴിമല രാജവംശം നിലനിന്നിരുന്നത്. ഇനി ഇത് കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ഒരു രാജവംശവും കൂടെ കേരളത്തിൽ നിലനിന്നിരുന്നു. അതാണ് നമ്മൾ പഠിക്കുന്ന ചേര രാജവംശം. ഓക്കെ, അത് നോർത്തേൺ റീജിയനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ രാജവംശങ്ങളെ ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് ഒന്ന് പഠിക്കാം. ആയി രാജവംശത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. യെസ്, ആയി രാജവംശത്തിൻ്റെ ഭരണം നിലനിന്നിരുന്നത് നാഗർകോവിൽ മുതൽ തിരുവല്ല വരെയുള്ള, ഇന്നത്തെ തിരുവല്ല വരെയുള്ള പ്രദേശത്താണ് എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അതായത് സഹ്യാദ്രി മലനിരകളുടെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗവും ആയി രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു. ആയി രാജവംശത്തെപ്പറ്റി നമുക്ക് അറിവ് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കൽ റൈറ്ററുണ്ട്. അതാണ് ടോളമിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന്, 2nd century എഴുതപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയി രാജവംശം എന്ന് പറയുന്നത് പമ്പാനദി, പമ്പാനദിയുടെ പഴയ പേരാണ് ബാരിസ് നദി, പമ്പാനദിക്കും കേപ്പ് കോമറിൻ അല്ലെങ്കിൽ കന്യാകുമാരിക്കും ഇടയിലുള്ള പ്രദേശത്തായിരുന്നു ആയി രാജവംശം നിലനിന്നിരുന്നത് എന്നാണ് ടോളമി നമുക്ക് നൽകുന്ന വിവരം. അതുപോലെ ഇവരുടെ ക്യാപിറ്റല് അത് നമ്മൾ മാപ്പിൽ കണ്ടായിരുന്നു, ഇവിടെയാണ്, ആയിക്കുടിയാണ്, അല്ലെങ്കിൽ പൊതിയിൽ മൗണ്ടൻ. അഗസ്ത്യാർ കൂടത്തിലായിരുന്നു ഈ ആയിക്കുടി സ്ഥിതി ചെയ്തിരുന്നത്. ഇനി ആയി രാജവംശത്തെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വിവരം നൽകുന്ന സംഘകാല വർക്കാണ് പുറനാനൂർ. പുറനാനൂറിൽ പറയുന്ന പ്രകാരം 3 രാജാക്കന്മാർ ആയി രാജവംശത്തിൽ ഭരണം നടത്തിയിരുന്നു. ആരൊക്കെയായിരുന്നു അവര്? അന്തിരൻ, തിരിയൻ ആൻഡ് അതിയൻ. ആരൊക്കെയായിരുന്നു? അന്തിരൻ, തിരിയൻ, അതിയൻ.
അങ്ങനെ മൂന്ന് രാജാക്കന്മാര് ഭരിച്ചിരുന്ന പ്രദേശമായിരുന്നു ആയി രാജവംശം. ഇനി ഒരു കാര്യം നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്, ആയി രാജവംശം എന്ന് പറയുന്ന രാജവംശം ചേര രാജവംശത്തിന് മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒരു രാജവംശമായിരുന്നു. ആയി രാജവംശം ചേര രാജവംശം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന രാജവംശമായിരുന്നു. എന്നാൽ ചേര രാജവംശം വരികയും അത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു രാജവംശമായി തീരുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആയി രാജവംശം അവരുടെ സാമന്ത രാജാക്കന്മാരായിട്ട് അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള രാജാക്കന്മാരായിട്ട് പിന്നീട് മാറ്റപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവരുടെ ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ആയി രാജവംശത്തെ പറ്റി നമ്മൾ നോക്കിയത്. ഇനി അടുത്ത രാജവംശമായിരുന്നു ഏഴിമല കിങ്ഡം അല്ലെങ്കിൽ ഏഴിമല രാജവംശം. ഓക്കെ, ഏഴിമല രാജവംശത്തിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അവരെവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്, ഇൻ ബിറ്റ്വീൻ ബഡ്ഗാര ആൻഡ് മാംഗ്ലൂർ, അതായത് നമ്മൾ നോർത്തേൺ കേരളയിലെ പൂഴിനാട് എന്ന് പറയുന്ന പ്രദേശം നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ആ പൂഴിനാട് പ്രദേശത്തായിരുന്നു ഏഴിമല രാജവംശം സ്ഥിതി ചെയ്യുന്നത്, അതായത് ഇന്നത്തെ കണ്ണൂര്. ഇവിടെ ഇവരുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു, ഏഴിമല അല്ലെങ്കിൽ മൗണ്ട് എലി ആയിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. യെസ്, ഏഴിമല രാജവംശം ഏറ്റവും ഔന്നത്യത്തിൽ എത്തിച്ചേർന്നത് അവിടുത്തെ രാജാവായിരുന്ന നന്ദന്റെ കാലഘട്ടത്തിലായിരുന്നു. നന്ദന്റെ കോർട്ടിലുണ്ടായിരുന്ന കോർട്ട് പോയറ്റ് ആയിരുന്നു ആര്, പാറനാർ. യെസ്, പാറനാർ ആയിരുന്നു നന്ദന്റെ കോർട്ടിലെ കോർട്ട് പോയറ്റ്. നന്ദന്റെ യുദ്ധ വിജയങ്ങളൊക്കെ അദ്ദേഹം പാടി പുകഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ നന്ദൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. അത് ചേര രാജാവായിരുന്ന നാർമുടി ചേരലാദനുമായിട്ടാണ് ആ യുദ്ധം നടന്നത്. ആദ്യത്തെ യുദ്ധം ബാറ്റിൽ ഓഫ് പാഴി എന്നാണ് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ നന്ദൻ നാർമുടി ചേരലാദനെ പരാജയപ്പെടുത്തി. എന്നാൽ തൊട്ടടുത്ത് തന്നെ നാർമുടി ചേരലാദൻ നന്ദനുമായിട്ട് ഒരു യുദ്ധം നടക്കുകയും ഈ യുദ്ധത്തിൽ നന്ദനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ യുദ്ധം അറിയപ്പെടുന്നത് വാഗൈ പെരുംതുറൈ എന്ന് പറയുന്ന യുദ്ധമാണ്. അപ്പോൾ വാഗൈ പെരുംതുറൈ എന്ന് പറയുന്ന യുദ്ധത്തിന് എന്താണ് സംഭവിച്ചത്? ഏഴിമല രാജാവായിരുന്ന നന്ദനെ ചേര രാജാവായ നാർമുടി ചേരലാദൻ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് നന്ദനെ കൊലപ്പെടുത്തി എന്നുമാണ് നമുക്ക് കിട്ടുന്ന വിവരം. യെസ്, അപ്പോൾ അതാണ് ഏഴിമല രാജവംശത്തെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. യെസ്, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഏൻഷ്യൻ്റ് കേരളയിൽ നിലനിന്നിരുന്ന രാജവംശമാണ്, ഏത്, ചേര കിങ്ഡം അല്ലെങ്കിൽ ചേര രാജവംശം. യെസ്, ചേരാസ് അവരുടെ അധികാരം കേരളത്തിൽ സ്ഥാപിക്കുന്നത് AD ആദ്യത്തെ നൂറ്റാണ്ടുകളിലാണ്. യെസ്, ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്കറിയാം എവിടെയായിരുന്നു, വഞ്ചിയായിരുന്നു. ഓക്കെ, ഇവരുടെ ഭരണത്തിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവര് കൂട്ടുവാഴ്ച അല്ലെങ്കിൽ കൺജോയിൻറ് റൂൾ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം ഇവർക്കുണ്ടായിരുന്നു. അതായത് കൂട്ടുവാഴ്ച എന്ന് പറയുന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, അപ്പനും മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് ഭരണം നടത്തുന്ന ഒരു രീതി. എന്നാൽ രാജാവ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരാൾ മാത്രമായിരിക്കും, മക്കളെല്ലാവരും യുവരാജാക്കന്മാരായിട്ട് അച്ഛനെ സഹായിക്കുന്നതിനുമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും. ചേര രാജാക്കന്മാരെ അല്ലെങ്കിൽ ചേര രാജവംശത്തെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വർക്കാണ് ഏത്, പതിറ്റു പത്തു എന്ന് പറയുന്ന വർക്ക്. യെസ്, സംഘകാലഘട്ടത്തിലെ ചേര രാജവംശത്തെ പറ്റി ഇൻഫർമേഷൻ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ഏത്, പതിറ്റു പത്തു. പതിറ്റു പത്തു എന്നുള്ള ഈ പോയത്തിൽ 10 സെക്ഷനിലായിട്ട് 10 ഉണ്ട്. ഈ 10 വീണ്ടും 10 ഉണ്ട്. യെസ്, അങ്ങനെ ഈ 10 ചേര രാജാക്കന്മാരെ പറ്റിയാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ ചേര രാജവംശത്തെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വർക്കാണ് അല്ലെങ്കിൽ സംഘകാലഘട്ട വർക്കാണ് ഏത്, പതിറ്റു പത്തു. യെസ്, ഇനി നമുക്ക് ഓരോ ചേര രാജാക്കന്മാരെയും പറ്റി ഒന്ന് നോക്കാം. ഫൗണ്ടറായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഉദിയൻ ചേരലാദനാണ്. ഉദിയൻ ചേരലാദൻ
അല്ലെങ്കിൽ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരും ചേറ്റു ചേരലാതൻ. പെരും ചേറ്റു തീയൻ ചേരലാതൻ. ഈ പേരുകൾക്കെല്ലാം അർത്ഥമുണ്ട്, അത് നമുക്ക് നോക്കാം. ഇദ്ദേഹം വാനവരമ്പൻ എന്നുള്ളൊരു പേര് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വാനവരമ്പൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉദയൻ ചേരലാതൻ വാനവരമ്പൻ എന്നുള്ള പേര് സ്വീകരിച്ചിട്ടുള്ളത്. മാമള്ളുനാർ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വലിയ ഫീസ്റ്റ് നടത്തി, അല്ലെങ്കിൽ ഒരു ബിഗ് ഫീഡ് നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇൻ ഹോണർ ഓഫ് ഹിസ് ഡിസീസ്ഡ് ആൻസസ്റ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിൻ്റെ അനന്തര കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി വീണ്ടും മാമുല്ലനാർ പറയുന്നത്, ഇദ്ദേഹം ഇത് ചെയ്തത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ യുദ്ധം ചെയ്ത് മരിച്ചവർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത് നടത്തിയത് എന്ന് പറയുന്നുണ്ട്. യെസ്, ഈ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് പെരും ചേറ്റു തീയൻ ചേരലാതൻ എന്നുള്ള പേര് വരുവാനായിട്ടുള്ള കാരണം. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് വെണ്ണി യുദ്ധം. വെണ്ണി യുദ്ധം ചോള രാജാക്കന്മാർ രാജാവുമായിട്ടായിരുന്നു നടന്നത്. ചോള രാജാവായിരുന്ന കരികാലനുമായിട്ടായിരുന്നു ഈ യുദ്ധം നടന്നത്. ഇത് നമുക്ക് പുറം വർക്കുകളിൽ നിന്ന്, സംഘകാല വർക്കായിട്ടുള്ള പുറം വർക്കുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിൽ, ബാറ്റിൽ ഓഫ് വെണ്ണിയിൽ, ഉദയൻ ചേരലാതൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയൊരു മുറിവേൽക്കുകയും അപ്പോൾ ഈ മുറിവ് പിന്നീട് അദ്ദേഹത്തിനൊരു ഡിസ്ഗ്രേസ്, ഒരു അപമാനത്തിന് കാരണമായി തീരുകയും ചെയ്തു. കാരണം പുറത്ത് മുറിവേൽക്കുക എന്ന് പറയുന്നത് യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടുമ്പോൾ സംഭവിക്കുന്ന കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ അത് രാജാക്കന്മാർക്ക് ഒരു അപമാനമായിട്ട് കരുതപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മാനസികമായിട്ട് ഉള്ള സംഘർഷം അനുഭവിക്കുകയും ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റാർവേഷനിലൂടെ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയും അല്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് നെടും ചേരലാതൻ, അല്ലെങ്കിൽ ഇമയവരമ്പൻ, അല്ലെങ്കിൽ കുടക്കോ എന്ന് പറയുന്ന രാജാവായിരുന്നു നെടും ചേരലാതൻ. നോക്കാം, നെടും ചേരലാതൻ അദ്ദേഹം യവനാസിനെതിരെ, അല്ലെങ്കിൽ റോമക്കാർക്കെതിരെ, റോമൻ പടയാളികളെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുന്നതിൽ വിജയിച്ച ഒരു രാജാവായിരുന്നു അദ്ദേഹം. യെസ്, അദ്ദേഹം 58 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഭരണം നീണ്ടു നിന്നിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു? പല്യാനെ സെൽ കേളു കുട്ടുവൻ, അല്ലെങ്കിൽ പൂഴിയാർ കോൾ. പല്യാനെ സെൽ കേളു കുട്ടുവൻ, അല്ലെങ്കിൽ പൂഴിയാർ കോൺ എന്ന് പറയുന്ന ചേരരാജാവായിരുന്നു മൂന്നാമതായിട്ട് അധികാരത്തിൽ വന്നത്. ഇദ്ദേഹം ഉദയം ചേരലാതൻ്റെ മകനായിരുന്നു. യെസ്, അതിനുശേഷം അധികാരത്തിൽ വന്നത് നാർമുടി ചേരലാതനായിരുന്നു. ഓക്കെ, ഇദ്ദേഹം നെടും ചേരലാതൻ്റെ മകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് അറിയപ്പെട്ടിരുന്നത് ഏഴിമല രാജവംശത്തിലെ രാജാവായിരുന്ന നന്ദനായിരുന്നു. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ മുമ്പ് ഏഴിമല രാജവംശം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നാർമുടി ചേരലാതനും നന്ദനും തമ്മിൽ രണ്ട് യുദ്ധങ്ങൾ നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് വീണ്ടും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ യുദ്ധം പാഴിയായിരുന്നു. പാഴി യുദ്ധത്തിൽ നന്ദൻ നാർമുടി ചേരലാതനെ പരാജയപ്പെടുത്തി. എന്നാൽ തൊട്ടടുത്ത് നടന്ന യുദ്ധത്തിൽ നാർമുടി ചേരലാതൻ നന്ദനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തത് കൂടാതെ അവിടെ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ യുദ്ധം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു വാഗൈ പെരുന്തുറൈ. ഏതാണ് വാഗൈ പെരുന്തുറൈ യുദ്ധം? അതുപോലെ പാഴി യുദ്ധം, ഏത് യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. യെസ്, നാർമുടി ചേരലാതിന് ശേഷം അധികാരത്തിൽ വന്നത് വേൽ കേളു കുട്ടുവൻ, അല്ലെങ്കിൽ കടൽ പിറകോട്ടിയ ചേരൻ എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു. യെസ്, കടൽ പിറകോട്ടിയ വേൽ കേളു കുട്ടുവൻ ഇദ്ദേഹം ആരായിരുന്നു? നാർമുടി നെടും ചേരലാതൻ്റെ നെടും ചേരലാതൻ്റെ മകനായിരുന്നു. യെസ്, ഇദ്ദേഹത്തെ
നമ്മൾ മറ്റൊരു പേരിലും കൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേര്. ഏതാണ് ആ പേര്? ചെങ്കുട്ടുവൻ അല്ലെ, ചേരൻ ചെങ്കുട്ടുവൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇദ്ദേഹമായിരുന്നു ശിലപ്പതികാരത്തിലെ ഹീറോയായിട്ട് നമ്മൾ, അല്ലെങ്കിൽ മിത്തിക്കൽ ഹീറോ ഓഫ് ശിലപ്പതികാരം എന്ന് നമ്മൾ പഠിക്കുന്ന വ്യക്തി അല്ലെ. ഇദ്ദേഹത്തിൻ്റെ അവതാരങ്ങളൊക്കെ വളരെയധികം നമുക്ക് ശിലപ്പതികാരത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇദ്ദേഹം ചോളാസുമായിട്ട് നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംഘം വർക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ചെങ്കുട്ടുവിന് ശേഷം, ചെങ്കുട്ടുവിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കാനായിട്ടുണ്ട്. ഈ കടൽ പിറകോട്ടിയ ചെങ്കുട്ടുവൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സീ വാർഫെയറിൽ, അല്ലെങ്കിൽ കടൽ മാർഗമുള്ള യുദ്ധങ്ങളിൽ അദ്ദേഹം നേടിയ വിജയങ്ങളെയാണ് ഈ കടൽ പിറകോട്ടിയ എന്നുള്ള പേരുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പറ്റി സംഘം വർഗങ്ങളിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുന്തം ഉപയോഗിച്ച്, അല്ലെങ്കിൽ സോറി തൃശൂലം ഉപയോഗിച്ച് അദ്ദേഹം തൃശൂലം കാണിച്ചതിൻ്റെ ഫലമായിട്ട് കടൽ പിറകോട്ട് മാറി എന്നാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം കടലിലൂടെയുള്ള യുദ്ധങ്ങളിൽ അദ്ദേഹം കൈവരിച്ച വലിയ വിജയങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. യെസ്. ഇനി അടുത്ത രാജാവായിരുന്നു ആട് കൊട്ട് പാട്ട് ചേരലാതൻ. നല്ല പേരാണ് ആട് കൊട്ട് പാട്ട് ചേരലാതൻ. അദ്ദേഹം നെടുഞ്ചേരലാതൻ്റെ ഒരു മകനായിരുന്നു അല്ലെ. ആ ഇദ്ദേഹത്തെ ഈ ആട് കൊട്ട് പാട്ട് ചേരലാതൻ എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങൾക്ക് ശേഷം കയ്യിലിരിക്കുന്ന ഉടവാളു വേണ്ടി നൃത്തം ചെയ്യുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആട് കൊട്ട് പാട്ട് ചേരലാതൻ എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ടുള്ള കാരണം. ഇനി ഇദ്ദേഹത്തിന് ശേഷം വന്ന പ്രധാനപ്പെട്ട ചേര രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? സെൽവക്കടുങ്കോ വലിയതാൻ. സെൽവക്കടുങ്കോ വലിയതാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പോയിട്ടായിരുന്നു കപിലർ. യെസ്. പെരും ചേരൽ ഇരുമ്പുറയായിരുന്നു അടുത്ത രാജാവ്. പെരും ചേരൽ ഇരുമ്പുറ. യെസ്. അടുത്തതാരായിരുന്നു? ഇളം ചേരൽ ഇരുമ്പുറ. ഇനി ഏറ്റവും അവസാനമായിട്ട് എൻഷ്യൻ്റ് ചേര രാജവംശത്തിൽ ഭരണം നടത്തിയിരുന്ന രാജാവായിരുന്നു ആര്? യാനൈക്കൽ ചെയ്മാന്തിരൻ ചേരൽ ഇരുമ്പുറൈ. ആരായിരുന്നു? യാനൈക്കൽ ചെയ്മാന്തിരൻ ചേരൽ ഇരുമ്പുറൈ. യെസ്. ഇത്രയും പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു സംഘകാലഘട്ടത്തിൽ ചേര രാജവംശം ഭരിച്ചിരുന്നത്. ഇനി നോക്കിയേ, ഈ രാജാക്കന്മാരെ പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞു, 10 രാജാക്കന്മാരുണ്ടെങ്കിലും ഇവരിൽ 3 രാജാക്കന്മാർ മാത്രമേ അധികാരത്തിൽ ഇരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം യുവരാജാക്കന്മാരായിട്ട് കോർട്ടിൽ തുടർന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ രാജാവ് എന്നുള്ള പദം സ്വീകരിച്ച 3 രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആരൊക്കെയായിരുന്നു? ഉദിയൻ ചേരൽ, നെടുംചേരൽ ആൻഡ് വേൽ കേളു കുട്ടുവൻ. അങ്ങനെ 3 രാജാക്കന്മാർ. ആരൊക്കെ? ഉദിയൻ ചേരൽ, നെടുംചേരൽ, വേൽ കേളു കുട്ടുവൻ. ഇത്രയും പേരായിരുന്നു അധികാരത്തിലെത്തി രാജാക്കന്മാർ. ഇനി ചേരാസിന്റെ ക്യാപിറ്റലിനെ പറ്റിയും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാം. എന്തായിരുന്നു? വഞ്ചി അല്ലെങ്കിൽ കാരൂർ അല്ലെങ്കിൽ കരൂരായിരുന്നു ചേരാസിന്റെ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു. അത് തമിഴ് വർക്ക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഇത് എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ദീക്ഷിതരും കെ എ നീലകണ്ഠ ശാസ്ത്രി അഭിപ്രായപ്പെടുന്നതിനനുസരിച്ച് കാരൂർ എന്ന് പറയുന്നത് ഇന്നത്തെ അമരാവതി എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ള തിരുച്ചിറപ്പള്ളി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ദീക്ഷിതരും കെ എ നീലകണ്ഠ ശാസ്ത്രിയും പറയുന്നത്. എന്നാൽ അതിന് നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നും തന്നെ നിരത്തുവാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഡോക്ടർ എസ് കൃഷ്ണസ്വാമി അയ്യങ്കാർ പറയുന്നതിനനുസരിച്ച് തിരുവഞ്ചിക്കുളം ഇൻ മോഡേൺ ക്രാങ്ങന്നൂർ, ക്രാങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂരിനടുത്തുള്ള തിരുവഞ്ചിക്കുളത്താണ് ഈ വഞ്ചി എന്ന് പറയുന്ന സ്ഥലം എന്നാണ് കൃഷ്ണസ്വാമി അയ്യങ്കാർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ,
അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് കൂടുതൽ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ സാധുത കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ കാരൂർ പടന്ന എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ തിരുവഞ്ചിക്കുളം അല്ലെങ്കിൽ വഞ്ചി എന്ന് പറയുന്ന ഈ സ്ഥലം നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന പോർട്ടായിരുന്ന മുസിരീസിനോട് ചേർന്നുള്ള പ്രദേശമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മുസിരീസിനോട് ചേർന്നുള്ള ഒരു ഇൻലാൻഡ് ഏരിയ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ഈ ഒരു വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങളും കൂടിയുണ്ട്. എന്തൊക്കെയായിരുന്നു? ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആയിട്ടുള്ള പ്ലിനിയും ടോളമിയും കൂടാതെ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ അനോണിമസ് ഓതർ, അതാരാണ് എഴുതിയത് നമുക്കറിയത്തില്ല, ഈ മൂന്ന് പേരുടെയും അഭിപ്രായ പ്രകാരം വഞ്ചി അല്ലെങ്കിൽ കാരൂർ എന്ന് പറയുന്ന ഈ സ്ഥലം മുസിരീസ് എന്ന പോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്നാണ് നമുക്ക് ഇവരുടെ വർക്കുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ റൈറ്റേഴ്സാണ്? പ്ലിനി, ടോളമി, പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. ഇനി ഇത് കൂടാതെ ശിലപ്പതികാരം, കോക സന്ദേശം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സംഘകാല കൃതികളിൽ നിന്നും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഞ്ചി അല്ലെങ്കിൽ കാരൂർ പടന്ന അല്ലെങ്കിൽ മഹോദയപുരം എന്ന് പറയുന്നത് മുസിരീസ് എന്ന് പറയുന്ന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന, പഴയകാല മുസിരീസ് എന്ന് പറയുന്ന പോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംഘം ഏജ് കേരളയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.